കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഒരു വെള്ളപ്പൊക്കത്തെ മുന്നിൽ കാണുകയാണ് ഇന്ന് നാം. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുൻകരുതലുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടുപിടിക്കലാണ്. ഇവിടേക്കുള്ള വഴി കുട്ടികളുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കി വെക്കുകയും വേണം. ഇതിനു പുറമെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കണം. ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ട സാധനങ്ങൾ താഴെ പറയുന്നവയാണ്. ഓരോരുത്തർക്കും ആവശ്യമായ കുടിവെള്ളവും അത്യാവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണവും കരുതണം. ഇതിനായി പെട്ടെന്ന് കേടുവരാത്ത ബിസ്ക്കറ്റ് പോലുള്ളവ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനു പുറമെ ചെറിയ ബോട്ടിൽ സാനിറ്റൈസറും മാസ്കും ഗ്ലൗസും പ്രത്യേകം കരുതേണ്ടതാണ്. കൂടാതെ ടോർച്ച്, ചെറിയ റേഡിയോ, ബാറ്ററികൾ, ഫോൺ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ബാങ്കുകൾ, അത്യാവശ്യത്തിന് വസ്ത്രങ്ങൾ, ORS പാക്കറ്റുകൾ, ബ്ലീച്ചിങ് പൗഡർ ക്യാപ്സ്യൂൾ, മെഴുകുതിരി, ലൈറ്റർ എന്നിവയും കരുതേണ്ടതാണ്. കൂടാതെ വിലപിടിപ്പുള്ള രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, ആഭരണങ്ങൾ എന്നിവയും അത്യാവശ്യസമയത്ത് ഉപയോഗിക്കാനുള്ള പണവും ATM കാർഡും, രോഗികളുണ്ടെങ്കിൽ അവർക്കുള്ള മരുന്നുകൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, കുട, പ്ലാസ്റ്റിക് കിറ്റുകൾ എന്നിവ സൗകര്യപ്രദമായ ഒരു ബാഗിലാക്കി എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. വെള്ളപ്പൊക്ക സാധ്യത ഉറപ്പായി കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്നവരെയും കുട്ടികളെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കൂടാതെ ആട്, പശു പോലുള്ള വളർത്തുമൃഗങ്ങളെയും സുരക്ഷിതരാക്കുക. വാഹനങ്ങൾ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിനകത്തുള്ള വൈദ്യുതി ഉപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പരമാവധി ഉയരത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു പുറമെ കുളിമുറി, കക്കൂസ്, ഓടകൾ എന്നിവ മണൽ നിറച്ച ചാക്ക് ഉപയോഗിച്ച് മൂടി വെക്കുക. പുറത്തു നിന്നുള്ള അഴുക്ക് ഇതിലേക്ക് അടിഞ്ഞുകൂടാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. വെള്ളപ്പൊക്കമുണ്ടായാൽ അധിക സമയം കളയാതെ തന്നെ വീടിൻ്റെ വാതിലുകളും ജനലുകളും പൂട്ടി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടതാണ്. ഇതിനായി വെള്ളക്കെട്ട് കുറഞ്ഞതും വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതുമായ മാർഗം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുമ്പോൾ കൊറോണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കുക. കൂടാതെ മറ്റ് പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യതയും ഇത്തരം സാഹചര്യത്തിൽ വർദ്ധിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാനായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. കൂടാതെ കട്ടൻ ചായ, കഞ്ഞിവെള്ളം, കരിക്കൻ വെള്ളം എന്നിവ ധാരാളം ഉപയോഗിക്കുക. ഭക്ഷണ ശുചിത്വം പാലിക്കാനും അമിതമായ ഭക്ഷണം ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ബ്ലീച്ചിങ് പൗഡർ പോലുള്ളവ ഉപയോഗിച്ച് പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ആരോഗ്യ കേന്ദ്രത്തെയോ മറ്റ് അധികാര കേന്ദ്രങ്ങളെയോ അറിയിക്കുകയും പരമാവധി ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഏർപ്പെടാനും ശ്രദ്ധിക്കുക.